वेलकम बैक टू माय यूट्यूब चैनल वसंतम प्रियम हिंदी पढ़न परंपर एपिसोड संगम हिंदी पार्ट्स ऑफ स्पीच अथवा शब्द विभाग एटाई संज्ञा कुछ संज्ञा वी अंजाई तरह अतिपूर संज्ञा अंजाई तरह अलग व्यक्ति वाचक इंग्लिश प्रॉपर नाउन അഥവാ സംജ്ഞാനാമം എന്ന് പറയും. ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജീവിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കുറിച്ചോ പറയുന്ന നാമമാണ് നൗണാണ് വ്യക്തിവാചകം എന്ന് പറയുന്നത്. ഉദാഹരണം, റഹീം ഒരു വ്യക്തിയുടെ പേരാണ്. അല്ലെങ്കിൽ ദില്ലി ഡൽഹി എന്നാണല്ലോ ഹിന്ദിയിൽ ഡൽഹിക്ക് പറയുക, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ ഗായ് പശു എന്ന് പറയുന്നത് ഒരു ജീവിയുടെ പേരാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മറ്റൊന്ന്, രണ്ടാമത്തെ സംജ്ഞാനാമം ജാതിവാചകമാണ്. ഇംഗ്ലീഷിൽ അതിനെ കോമൺ നൗൺ എന്നാണ് പറയുക, സാമാന്യ നാമം എന്നൊക്കെ പറയും. ഒരു വിഭാഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജാതിയെ കുറിച്ചോ മൊത്തത്തിൽ പറയാനുള്ളതാണ് ജാതിവാചകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മനുഷ്യ എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഒരു വാചകമാണ്. മനുഷ്യ മനുഷ്യ വിഭാഗത്തെ മൊത്തത്തിൽ പറയാനുള്ളതാണ്. അഥവാ പുസ്തക് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പുസ്തകം എന്ന് പറയുന്നത് പുസ്തകത്തെ കുറിച്ച് മൊത്തത്തിൽ പറയുന്ന പേരാണല്ലോ പുസ്തക്. അതുപോലെ പർവ്വത് ഹിന്ദിയിലെ വാക്കുകളാണ്. ഇത് മൂന്നും പർവ്വത് പുസ്തക് മനുഷ്യ ഇത് മൂന്നും ഹിന്ദിയിലെ വാക്കുകളാണ്. മലയാളത്തിന്റെ ഒരു സാമ്യം അതിന് ഉണ്ടല്ലോ അല്ലെ. പർവ്വതങ്ങളെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നതാണല്ലോ പർവ്വത് എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ജാതിവാചകം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഭാവവാചക എന്നാണ് ഹിന്ദിയിൽ പറയുക. അബ്സ്ട്രാക്ട് നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അബ്സ്ട്രാക്ട് നൗൺ ഗുണനാമം എന്നാണ് അതിന് അതിന്റെ നേർ മലയാളം. ഒരു നാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വിശേഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ക്രിയയിൽ നിന്നോ ഉണ്ടായിത്തീരുന്ന നാമ സഭാ സമുച്ചയത്തിനെയാണ് എന്ന് പറയുന്നത് ഭാവവാചകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പവിത്രത എന്ന് പറയുന്നത് ഹിന്ദിയിലെ ഒരു വാക്കാണ് പവിത്രത. അല്ലെങ്കിൽ ദയ എന്നൊക്കെ പറയുന്നത് ദയ പവിത്രത തുടങ്ങിയവയൊക്കെ ഈ വാചകത്തിൽ ഈ ഇനത്തിൽ പെടുത്താവുന്നതാണ്. ഇനി സംജ്ഞാനാമത്തിന്റെ സംജ്ഞ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ടല്ലോ. അതിന് നാലാമത് നമുക്ക് പറയാനുള്ളത് സമൂഹവാചകം എന്നാണ്. സമൂഹനാമം എന്നാണ് അതിന് പറയുക. ഇംഗ്ലീഷിൽ അതിന് കളക്റ്റീവ് നൗൺ എന്നാണ് പറയുക. ഒരു സമൂഹത്തെ മൊത്തത്തിൽ പറയാനുള്ളതാണ് ഒരു സമൂഹത്തെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളതാണ് സമൂഹവാചകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സേന എന്ന് പറയുമ്പോൾ ആർമി എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ ഒരു സേന എന്ന് പറയും. അല്ലെങ്കിൽ സഭ, സഭ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കൂട്ടം ആളുകളെ കുറിച്ചൊക്കെയാണല്ലോ. അപ്പൊ സഭ എന്ന് പറയുന്നതും സേന എന്ന് പറയുന്നതും ഒക്കെ ഹിന്ദിയിലെ വാക്കുകളാണ്. അത് സമൂഹവാചകമാണ്. സംജ്ഞാനാമങ്ങളിൽ നാലാമത്തെ ഐറ്റമാണത്. ഇനി നമുക്ക് പറയാനുള്ളത് സംജ്ഞകളെ മൊത്തത്തിൽ നമ്മൾ അഞ്ചായി തിരിച്ചിട്ടുണ്ട്. നാലെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ദ്രവ്യവാചക എന്നാണ്. ദ്രവ്യനാമം എന്നാണ് അതിന്റെ മലയാളം. ഇംഗ്ലീഷിൽ അതിനെ മെറ്റീരിയൽ നൗൺ എന്നാണ് നമ്മൾ പറയുക. ദ്രവ്യ പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്ന നാമത്തെയാണ് നൗണയാണ് ദ്രവ്യവാചക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സോന. സോന എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ വെറുപ്പായിട്ട് കൂട്ടുമ്പോൾ അതിന് ഉറങ്ങുക എന്നാണ് അർത്ഥം. എന്നാൽ അതിനെ നൗണായിട്ട് അഥവാ നാമമായിട്ട് അതിനെ കൂട്ടുമ്പോൾ സംജ്ഞയായിട്ട് അതിനെ കൂട്ടുമ്പോൾ അതിന് ഗോൾഡ് സ്വർണം എന്നാണ് അർത്ഥം പറയുക. അതുപോലെ പീത്തൽ, പീത്തൽ എന്ന് പറഞ്ഞാൽ പിച്ചള. അങ്ങനെ ഒരുപാട് പിന്നെ ഉദാഹരണങ്ങൾ ഒരുപാട് സംജ്ഞകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ ഹിന്ദിയിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ അഥവാ ശബ്ദ വിഭാഗങ്ങളെ നമ്മൾ എട്ടായി തിരിച്ചു. അതിലൊന്ന് സംജ്ഞയാണ്. സംജ്ഞകൾ വീണ്ടും അഞ്ചായി തിരിച്ചു. ഒന്ന് വ്യക്തിവാചക്, മറ്റൊന്ന് ജാതിവാചക, മൂന്നാമത്തത് ഭാവവാചക, സമൂഹവാചക, ദ്രവ്യവാചക. ഇങ്ങനെ അഞ്ചെണ്ണം അതിൻ്റെ പിന്നെ ഡെഫിനിഷൻ അതിൻ്റെ നിർവചനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കണം. എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയപൂക്കൾ.